ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ടി തയ്ക്കുന്ന ഫ്രോക്കാണ് തയ്ക്കുന്നത്. നല്ല അടിപൊളിയൊരു ഫ്രോക്കാണ്, കോൾഡ് ഷോൾഡർ ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ നീളം ലെങ്ത് എന്ന് പറയുന്നത് 13 ആണ്. ബോഡിയുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ, സ്കേർട്ട് പാർട്ട് വേറെയാണ് വെട്ടുന്നത്. ഓക്കെ, രണ്ടായിട്ടേ മടക്കിയിട്ടിട്ടുള്ളൂ. ഫ്രണ്ട് പാർട്ട് ആദ്യം വെട്ടി ബാക്ക് പാർട്ട് പിന്നീട് വെട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത് 13 മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. എല്ലാ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് എല്ലാവരും ചെയ്യണം. ഞാനിവിടെ 6.5 ആണ് മാർക്ക് ചെയ്യുന്നത്. താഴേക്ക് ആം ഹോൾ ലെങ്ത്തും 6.5 മാർക്ക് ചെയ്യുന്നു. ഇനി ചെസ്റ്റിൻ്റെ ആം ലൈൻ നമുക്ക് വരച്ച് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ചെസ്റ്റിൻ്റെ മാർക്കും നമുക്ക് അവിടെ കൊടുക്കാം. ഇതുപോലൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ചെസ്റ്റ് മാർക്ക് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവിൽ അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്താണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം താഴെ ഓക്കെ, അതിന് മുമ്പ് ആം ഹോളിൽ ഒരു കർവ് വരച്ച് നമുക്കതിനെ യോജിപ്പിക്കണം. അതിന് കർവിൻ്റെ വിട്ടായിട്ട് 1.25 കൊടുത്ത് നമുക്ക് ആ കർവ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ താഴെ വേസ്റ്റിൻ്റെ വണ്ണമാണ് കൊടുക്കുന്നത്. വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഇവിടെ 5.5 ഞാൻ മാർക്ക് ചെയ്യുന്നത്. 5.5 കൂടെ 1 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് യോജിപ്പിച്ച് ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് നെറ്റ് പാർട്ടാണ് വെട്ടേണ്ടത്. ഒരു ബോട്ട് നെക്കാണ് ഞാനിവിടെ വെട്ടാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടേതാകുമ്പോൾ 3 3 1/2 3 1/2 വെച്ച് എടുത്താൽ മതി. അതായത് വിട്ടും ലെങ്ത്തും 3 1/2 വെച്ച് എടുക്കുക. അതായത് ബോട്ട് നെക്കാണല്ലോ, അപ്പോൾ തല കയറാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവണം അതിന് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരേ അളവിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അരയിഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടെ കൊടുത്ത് അതും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. 1/2 ഇഞ്ച് സ്ലോപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കട്ട് ചെയ്ത പീസ് ഫ്രണ്ട് പാർട്ട് വെച്ചതിന് ശേഷം ഒരു പീസും കൂടെ വെട്ടിയെടുക്കണം. അത് ബാക്ക് പാർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സെയിം അളവിൽ തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. കട്ട് ചെയ്തെടുത്താൽ മതി, മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക. നമുക്ക് സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. സ്കേർട്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിട്ടേ ഞാൻ മടക്കിയിട്ടിട്ടുള്ളൂ ക്ലോത്ത്. സാധാരണ അമ്പ്രല്ല സ്കേർട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ അത് 4 ആയിട്ട് മടക്കിയിട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്.
ഇപ്പം ഞാനിത് രണ്ടായി മടക്കിയിട്ടതിന് ശേഷം ഹൈ ലോ കുർത്തിയാണ് കുർത്തിയുടെയൊക്കെ സ്റ്റൈലിലാണ് തയ്ക്കുന്നത്. അതായത് ഫ്രണ്ട് കയറി ബാക്ക് പാർട്ട് കുറച്ച് ഇറങ്ങി കിടക്കുന്ന വിധത്തിലാണ് ഞാനിത് തയ്ക്കുന്നത്. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടത് ക്ലോത്ത് കുറവാണ്, അതുമല്ല എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഞാനതിൻ്റെ പകുതി കിട്ടാൻ വേണ്ടി ടേപ്പ് മടക്കി വെച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് 11 മാർക്ക് ചെയ്തിട്ട് അത് നിങ്ങളുടെ വേസ്റ്റിൻ്റെ അളവ് എടുത്ത് നോക്കി അതിൻ്റെ പകുതി. ഓക്കെ, ഇതാണെങ്കിൽ അവിടെ ഒരു കർവ് ഷേപ്പിൽ വന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഓപ്പൺ ആയിട്ടിരിക്കുന്ന പാർട്ടും ക്ലോസ് ആയിട്ടിരിക്കുന്ന പാർട്ടും ഉണ്ട്. രണ്ട് സൈഡിലും സ്ക്വയർ പീസായിട്ടാണ് നമ്മൾ മടക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഓപ്പൺ പാർട്ടിലേക്കാണ് ഞാൻ ഫ്രണ്ടിൻ്റെ അളവെടുക്കുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ സ്ഥലത്ത് ബാക്കിൻ്റെ അളവെടുക്കും. ഫ്രണ്ടിൻ്റെ അളവിൻ്റെ ഒരു അളവിനോട് ഒരു 4 ഇഞ്ചസ് അല്ലെങ്കിൽ 5 ഇഞ്ചസ് നിങ്ങൾക്ക് എത്ര താഴേക്ക് ഇറങ്ങി കിടക്കണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാനൊരു 22 ഒക്കെ ഫ്രണ്ടിൻ്റെ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ബാക്കിൻ്റെ പീസിന് ഞാൻ ഒരു 4 ഇഞ്ചസ് ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു 26 ആഡ് ചെയ്യണം, അല്ല മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്കത് ഒന്ന് ഒരു കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പാർട്ടിൽ ഞാൻ 4 ഇഞ്ച് കൂടുതലാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കത് ഒരു കർവ് ഷേപ്പിൽ, അതായത് ഫ്രണ്ടിൽ നിന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ബാക്കിൻ്റെ പീസിലേക്ക് വരുമ്പോൾ കുറച്ച് ലെങ്ത് കൂട്ടി ലെങ്ത് കൂട്ടി കൊടുത്ത് ഈ ഒരു കർവ് ഷേപ്പിലേക്ക് ഞാനിപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഫ്രണ്ട് പാർട്ട് ഇത്തിരി പൊങ്ങി ബാക്ക് പാർട്ട് ഇത്തിരി താന്നുമായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് കട്ട് ചെയ്ത് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഷേപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്. ഫ്രണ്ടിലേക്കുള്ള പാർട്ട് ഞാൻ ഇത് ഓപ്പൺ ആണ്, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ, അപ്പോൾ താഴേക്കുള്ള പാർട്ട് കണ്ടോ, താഴേക്കുള്ള പാർട്ടിന് കുറച്ച് ഇറക്കം കൂടുതലാണ്. ഇതാണ് നമ്മുടെ സ്കേർട്ട് പാർട്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇനി ഇതിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എന്നാ കോൾഡ് ഷോൾഡർ, ഇപ്പോഴത്തെ പുതിയ ഫാഷനാണ് കോൾഡ് ഷോൾഡർ. അപ്പോൾ അങ്ങനെ ഒരു ഹാൻഡാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കാണുക, ലെങ്ത്തും വിഡ്ത്തും ഒക്കെ അവരവരുടെ അനുസരിച്ച് തന്നെയാണ് എടുക്കേണ്ടത്. ഈ ഒരു അളവായിരിക്കില്ല എല്ലാ കുട്ടികൾക്കും വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി.
ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കിടക്കുവാണ്. ആദ്യമേ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ബോട്ട് നെക്കിൽ ക്രോസ് പീസ് വെച്ച് ബോട്ട് നെക്ക് ഞാനങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ട് നെക്കാണ്. ഇതിനു മുമ്പും ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അറിയാൻ പാടില്ലാത്തവർക്ക് എൻ്റെ വീഡിയോസിൽ കാണാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ഡെക്കറേറ്റീവ് പാർട്ടായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫ്രില്ല് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ സെയിം കളർ കൊണ്ട് തന്നെ, സെയിം ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഫ്രില്ല് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് കോമ്പിനേഷൻ യൂസ് ചെയ്ത് അത് മാറ്റാവുന്നതാണ്. വീഡിയോയിൽ കോൾഡ് ഷോൾഡർ കട്ട് ചെയ്തത് മിസ്സായിപ്പോയി. അത് ഷൂട്ട് ചെയ്തപ്പോൾ എന്തോ ഒരു കുഴപ്പം പറ്റിയതാണ്. പക്ഷേ അത് ഞാനൊന്നുകൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ച് തരാം എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന്. ഇതുപോലെയാണ് നമ്മൾ ആദ്യം കൈ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് എത്ര ഇറങ്ങി വരണം ഷോൾഡർ, അതുപോലെ തന്നെ എത്ര വിഡ്ത്ത്, അതായത് നമ്മുടെ കൈയിൻ്റെ അകലവും കൈയിൻ്റെ ലെങ്ത്തും, അത് ആണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. വണ്ണം കുറഞ്ഞ കുട്ടികൾക്കാകുമ്പോൾ 1.5, 2 ഒക്കെ മതി കേട്ടോ. കൂടുതൽ എടുത്താൽ ഒരുപാട് തൂങ്ങിക്കിടക്കണ പോലെ വരും. അതിപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലാണ് കട്ട് ചെയ്തത്, പക്ഷേ ഞാനത് ഇലാസ്റ്റിക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ആദ്യമേ തന്നെ ഒരു മെഷർമെൻറ്റ് കയ്യിൽ നിന്ന് എടുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റും. ഇനി നമുക്കിത് ഈ ടോപ്പിൻ്റെ പാർട്ടിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പം ഞാൻ എത്രയാണ് താഴേക്കുള്ള ലെങ്ത്ത് എടുത്തത്, ആ ലെങ്ത്ത് നമ്മൾ കൈയിൻ്റെ ഷോൾഡർ ടോപ്പിൻ്റെ ഷോൾഡറിലും മാർക്ക് ചെയ്യണം. കണ്ടോ, ഇതുപോലെ വച്ച് നോക്കുമ്പോൾ അറിയാം എത്ര മാത്രം താഴെയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അതിൽ 3 ആണ് എടുത്തത്, പക്ഷേ അത് അത്രയും 3 വേണ്ട. ബോത്ത് സൈഡിലേക്കും 3 വരുമ്പോൾ ഒരു 6 ഇഞ്ചസോളം നമുക്കവിടെ ഓപ്പണായിട്ട് കിടക്കും. വളരെ മെലിഞ്ഞ കുട്ടികളൊക്കെ ആകുമ്പോൾ അത് ഇത്തിരി വൃത്തികേടായി പോവും. വൃത്തികേടെന്ന് പറഞ്ഞാൽ കൈക്ക് തീരെ വണ്ണമില്ലാത്തവർക്ക് അതവിടെ തൂങ്ങിക്കിടക്കണ പോലെ വരും. ഇപ്പോൾ ആ രണ്ട് സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ച് സ്റ്റിച്ചിങ് പിന്നെ നമ്മൾ അവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. മേളിലടുത്ത പാട്ട് നമ്മൾ അവിടെ അങ്ങ് വെറുതെ അങ്ങ് വിട്ട് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ ഓപ്പൺ ചെയ്ത പാർട്ട് നമുക്കൊന്ന് ക്രോസ് പീസ് വെച്ച് അതൊന്ന് പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പിന്നെ അത് ഫിറ്റ് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ തച്ച് അവിടെ പെർഫെക്റ്റ് ആക്കി വയ്ക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, അത് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി ഈ ഇപ്പോൾ ഞാൻ ക്രോസ് പീസ് വെച്ച് തച്ച പാർട്ട് മുതലിൽ താഴേക്ക് തയ്ക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്ന പാട്ടാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ താഴത്തെ പാട്ട് നമുക്ക് ഒരു അലാസ്റ്റിക് വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. കാരണം പഫ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെട്ടിയപ്പോൾ ഒരുപാട് കൈ വണ്ണം കുറച്ചല്ല വെട്ടിയത്. കാരണം സെയിം ആ ഒരളവിൽ തന്നെ വെട്ടാൻ കാരണം ഇതുപോലെ അലാസ്റ്റിക് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് പാർട്ടൊക്കെ ഇതുപോലെ ഫ്രില്ലൊക്കെ വെച്ച് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതുപോലെ നന്നായി ചെയ്തെടുക്കണം. ഇനി നമ്മളിത് കൈ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കൈ നന്നായിട്ട് കാണാമല്ലോ അല്ലേ, അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ഭാഗം നമുക്ക് നന്നായിട്ട് കാണാം. ഇനി നമുക്ക് വേണ്ടത് ഇനിയും കൈയിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഓപ്പണായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്. ആ പാർട്ടിലും നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലൊരു പീസ് വെച്ച് തയ്ച്ച് മറച്ച് തയ്ക്കണം. എന്നാൽ മാത്രമേ ആ കൈയിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ആ പാർട്ടിൽ ഇപ്പോൾ ഷോൾഡറിൻ്റെ ആ ഓപ്പണിംഗ് പാർട്ടിൽ നമുക്ക് പീസ് വെച്ച് തയ്ച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റ് ആയി കേട്ടോ. ഞാൻ ബാക്ക് പാർട്ടിൽ ഒരിച്ചിരി ഓപ്പണിംഗ് വെച്ചു, തലയിൽ കൂടെ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി അവിടെ ഒരു കൊളുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ ബോഡിയുടെ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിലേക്ക് സ്കേർട്ട് പാർട്ട് പിടിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്കേർട്ട് പാർട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. എല്ലാത്തിൻ്റെയും മിഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വിടുന്നത് നന്നായിരിക്കും. ഈ സ്കേർട്ട് പാർട്ട് വെട്ടിയേക്കുന്നതിൻ്റെ മിഡിൽ ഒന്ന് മാർക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ടോപ്പിലെ ഒന്ന് മിഡിൽ. അപ്പോൾ ഞാനൊരു കട്ട് കൊടുത്ത് മിഡിൽ പാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഇനി അതെങ്ങനെയാണ് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യമേ നമുക്ക് കുറച്ച് പിന്നൊക്കെ യൂസ് ചെയ്ത് അതൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കണം. ഫ്രണ്ടിലേക്കാണ് നമുക്ക് ഓപ്പണിംഗ് വരേണ്ടത്. ഫ്രണ്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലോസ് ചെയ്ത് തയ്ക്കുന്ന ഭാഗം, അതുകൊണ്ട് ബാക്കിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മനസ്സിലായല്ലോ. ഇപ്പോൾ ഞാനെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇനി പ്രത്യേകിച്ച് അതിലൊന്നും കാണിച്ചു തരാനില്ല. എനിക്ക് അടിഭാഗം മടക്കി അടിക്കാനറിയാം, ഓപ്പണായിട്ടുള്ള ഭാഗം ക്ലോസ് ചെയ്ത് അടിക്കാനറിയാം. ഇതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാം ഓപ്പണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തച്ച് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടേതായ സ്റ്റൈലിലും നമ്മുടേതായ രീതിയിലും നമുക്കിടെ ഒരു ഐഡിയയിലും ഇതുപോലെയൊക്കെ ഫ്രോക്ക് തച്ച് കൊടുക്കണം. അവർ ഹാപ്പിയാവും. താങ്ക് യു വെരി മച്ച്.